പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് നയൻ പോയിന്റ് ത്രീയുടെ ക്വസ്റ്റിൻ നമ്പർ വണ് മുതലാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഗിഫൻ എ സിലിണ്ട്രിക്കൽ ടാങ്ക് ഇൻ വിച്ച് സിറ്റുവേഷൻ യു ഫൈൻ സർഫസ് ഏരിയ അൻവിച്ച് സിറ്റുവേഷൻ വോളിയൂം അപ്പൊ നമുക്കിവിടെ ഒരു സിലിണ്ട്രിക്കൽ ടാങ്ക് തന്നിട്ടുണ്ട് നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഇതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ് വോളിയം കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ എഴുതണം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ ടു ഫൈൻ ഹൗ മച്ച് ഇറ്റ് ക്യാൻ ഹോൾഡ് അതായത് ഈ വാട്ടർ ടാങ്കിനെ എന്തോരം എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും ആ ഒരു കേസിൽ നമ്മൾ ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ എഴുതണം അപ്പൊ നോക്കിയാൽ ആണോ സർഫസ് ഏരിയ ആണോന്ന് അപ്പോൾ അത് എഴുതണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം വോളിയം എന്താണെന്നും സർഫസ് ഏരിയ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ എന്താണ് അങ്ങിനകത്തുള്ള ആ ഒരു സ്പേസ് അല്ലേ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് വോളിയം എന്ന് പറയുന്നത് അപ്പൊ അതിന് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എന്തോരം ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഇതിന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് വോളിയമാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് വോളിയമാണ് കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സിമെന്റ് ബാഗ്സ് റിക്വയർഡ് ടു പ്ലാസ്റ്റർ ഇറ്റ് അപ്പൊ ഈ ഒരു ടാങ്ക് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട സിമെന്റ് ബാഗ്സിന്റെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഈ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം ഇതിന്റെ സർഫസ് ഏരിയ അതായത് ഇതിന്റെ ചുറ്റുമുള്ള ഈ ഏരിയ ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അതെത്രയാണ് അതെന്താണ് സർഫസ് ഏരിയ ആണ് അപ്പോൾ സെക്കൻഡ് വണിന്റെ സർഫസ് ഏരിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്മോളർ ടാങ്ക്സ് ദാറ്റ് കാൻ ബി ഫിൽഡ് വിത്ത് വാട്ടർ ഫ്രം ഇറ്റ് ഇതെന്താണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഇതിൽ നിന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഇതിലിപ്പോ വാട്ടർ ഉണ്ടെന്ന് വെച്ചോ ഈ വാട്ടർ കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന സ്മോളർ ടാങ്ക്സിന്റെ നമ്പർ അപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കുന്നത് സർഫസ് ഏരിയ ആയിരിക്കുമോ വോളിയം ആയിരിക്കുമോ ഇതിനെ അകത്ത് ഒക്യുപൈ ചെയ്തിരിക്കുന്ന സ്പേസ് അവിടെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന ഒബ്ജെക്ട് ഒബ്ജക്റ്റ് ആണ് അല്ലെ വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വോളിയം ആണ് അപ്പൊ ഈ കേസിൽ നമ്മൾ ഇതിന്റെ വോളിയമാണ് ഈ ടാങ്കിന്റെ വോളിയമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് Second question Diameter of cylinder A is seven centimeter and the height is fourteen centimeter. Diameter of cylinder B is fourteen centimeter and height is seven centimeter. Without doing any calculation, can you suggest whose volume is greater? അപ്പൊ നമുക്കിവിടെ രണ്ട് സിലിണ്ടർ തന്നിട്ടുണ്ട് ഒരെണ്ണത്തിന്റെ ഡയമീറ്റർ സെവനും ഹൈറ്റ് ട് ഫോർട്ടീനുമാണ് അടുത്തതിൻ്റെത് ഡയമീറ്റർ ഫോർട്ടീനും ഹൈറ്റ് ടു സെവനുമാണ് നമുക്കിത് കാൽക്കുലേഷൻ ചെയ്യാതെ ഇതില് ഏതിന്റെ വോളിയൂമാണ് ഗ്രേറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ നമുക്ക് പറയാൻ സാധിക്കുമോ യെസ് നമുക്ക് പറയാനായിട്ട് അല്ലേ വി ക്യാൻ സേ ദാറ്റ് ദ വോളിയം ഓഫ് സിലിണ്ടർ ബി ഈസ് ഗ്രേറ്റർ എന്തുകൊണ്ടാണ് റേഡിയസ് ഓഫ് സിലിണ്ടർ ബി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിലിണ്ടർ എ അല്ലെ ഇവിടെ റേഡിയസ് നോക്കിയേ എയുടെ റേഡിയസ് സെവൻ ആണ് ബിയുടെ ഫോർട്ടീൻ ആണ് അപ്പൊ ബിയുടെ ആണ് എയുടെ റേഡിയസിനെ കാട്ടിൽ ഗ്രേറ്റർ അതുകൊണ്ട് സിലിണ്ടർ ബിയുടെ വോളിയം ആയിരിക്കും ഗ്രേറ്റർ അപ്പൊ നമുക്ക് എന്ത് എഴുതാം വോളിയം ഓഫ് സിലിണ്ടർ വോളിയം ഓഫ് സിലിണ്ടർ ബി ഈസ് ഗ്രേറ്റർ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി ഇനി എന്താണ് വേരിഫൈ ഇറ്റ് ബൈ ഫൈൻഡിങ് ദ വോളിയം ഓഫ് ബോത്ത് ദി സിലിണ്ടേഴ്സ് അപ്പൊ ഈ രണ്ട് സിലിണ്ടേഴ്സിന്റെയും വോളിയം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് വേരിഫൈ ചെയ്യണം അതായത് സിലിണ്ടർ ബി യുടെ വോളിയൂ ആണോ ഗ്രേറ്റർ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം പിന്നെന്താ പറഞ്ഞേക്കുന്നത് ചെക്ക് വെദർ ദ സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോളിയം ഓൾസോ ഹാസ് ഗ്രേറ്റർ സർഫസ് ഏരിയ അപ്പോൾ ഗ്രേറ്റർ വോളിയം ഉള്ള സിലിണ്ടറിന്റെ സിലിണ്ടറിന് ഗ്രേറ്റർ സർഫസ് ഏരിയ ഏരിയമായിരിക്കുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ അപ്പൊ ഇനി നമുക്ക് അത് ചെയ്ത് നോക്കാം അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് വോളിയം ഓഫ് സിലിണ്ടർ എ ആൻഡ് ബി നമ്മൾ കണ്ടുപിടിക്കും ഇപ്പൊ സിലിണ്ടർ സോറി വോളിയം ഓഫ് സിലിണ്ടർ എ അപ്പോൾ സിലിണ്ടറയുടെ വോളിയം സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലെ അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ് ഡയമീറ്റർ സെവൻ സെന്റിമീറ്റർ അപ്പോൾ റേഡിയസ് എന്തായിരിക്കും ഡയമീറ്ററിന്റെ ഹാഫായിരിക്കും അപ്പൊ സെവൻ ബൈ ടു സെന്റിമീറ്റർ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ സെന്റിമീറ്റർ വോളിയം ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ എ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് കത്ത് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു പൈ ഈസ് ട്വന്റി ടു ബൈ സെവൻ ഇന്റു റേഡിയസ് ആർ സ്ക്വയർ ആണ് അപ്പൊ നമ്മൾ സെവൻ ബൈ ടു ഇന്റു സെവൻ ബൈ ടുന്ന് എഴുതുന്നു ആർ സ്ക്വയർ ഈസ് ആർ ഇൻറ്റു ആർ ഇൻറ്റു ഹൈറ്റ് ഈസ് ഫോർട്ടീൻ ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും സെവൻ ബൈ ടു നമ്മൾ ഡിവിഷൻ ചെയ്ത് ഡെസിമൽ നമ്പർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ടഫായിരിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയാൽ സെവനും സെവനും കട്ട് ചെയ്യാം ടൂം ട്വന്റി ടൂം കട്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഇലവനായി ടൂം ഫോർട്ടീനും കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ആയി ഇലവൻ ഇന്റു സെവൻ ഈവെന്റി സെവൻ ഇന്റു സെവൻ ഈസ് സെവൻ സെവൻ സാർ ഫോർട്ടീ നയൻ ഫോർ ഫോർട്ടി നയൻ പ്ലസ് ഫോർ ഈസ് ഫിഫ്റ്റി ത്രീക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് തേർട്ടി നയൻ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും ഇവിടെ നമുക്കെല്ലാം സെന്റിമീറ്ററിലാണ് അപ്പൊ വോളിയം ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് സർഫസ് ഏരിയക്ക് എന്തായിരുന്നു സ്ക്വയർ ആയിരുന്നു അപ്പൊ വോളിയത്തിന് സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ നമുക്ക് വോളിയം ഓഫ് സിലിണ്ടർ എ കിട്ടിയെത്രയാണ് ഫൈവ് തേർട്ടി നയൻ സെന്റിമീറ്റർ ക്യൂബ് ഇനി അടുത്ത് നമ്മൾ സിലിണ്ടർ ബിയുടെ ആണ് കണ്ടുപിടിക്കുന്നത് സിലിണ്ടർ ബിയുടെ ഡയമീറ്റർ എത്രയാണ് ഫോർട്ടീൻ സെന്റിമീറ്റർ അപ്പൊ റേഡിയസ് എന്തായിരിക്കും ഫോർട്ടീൻ ബൈ ടു ഇസ് ഈക്വൽ ടു സെവൻ സെന്റിമീറ്റർ ഹൈറ്റ് ഈസ് ഈക്വൽ ടു സെവൻ സെന്റിമീറ്റർ വോളിയം ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ബി എന്ന് നിങ്ങൾ എഴുതിക്കോണേ വോളിയം ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് പൈ ഈസ് ട്വന്റി ടു ബൈ സെവൻ ഇൻടു ആർ ഈസ് സെവൻ അപ്പോൾ സെവൻ ഇൻ സെവൻ ഹൈറ്റ് ഈസ് സെവൻ ഇവിടെ സെവനും സെവനും കട്ടായി ഈസ് ഈക്വൽ ടു ട്വന്റി ടു ഇന്റു സെവൻ സെവൻ സാർ ഫോർട്ടി നയൻ ട്വന്റി ടു ഇന്റു ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഇന് ട്വന്റി നയൻ ടു സാർ എയ്റ്റീൻ ഫോർ ടു സാർ എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ ടു സാർ എയ്റ്റീൻ ഫോർ ടൂ സാർ എയ്റ്റ് പ്ലസ് വൺ നയൻ എയ്റ്റ് സെവൻറ്റീൻ വൺ സീറോ സെവൻ എയ്റ്റ് ഇസ് ഈക്വൽ ടു വൺ സീറോ സെവൻ എയ്റ്റ് സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ രണ്ട് സിലിണ്ടറിന്റെയും വോളിയൂം നമുക്ക് കിട്ടി അല്ലെ ഇപ്പൊ നോക്കിയാൽ ഇവിടെ വോളിയം ഓഫ് എ ഫൈവ് ഹൺഡ്രഡ് തേർട്ടി നയൻ ആണ് ബി തൗസൻഡ് സെവൻറ്റി എയ്റ്റ് ആണ് അപ്പൊ ഏതാണ് ഗ്രേറ്റർ സിലിണ്ടർ ബിയുടെ വോള്യൂമാണ് ഗ്രേറ്റർ ഇനി എന്ത് കണ്ടുപിടിക്കാനാണ് ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സർഫസ് ഏരിയ അല്ലേ ഇനി ഇതിന്റെ രണ്ടിന്റെയും സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം സിലിണ്ടർ എ ഇതിന്റെ സർഫസ് ഏരിയ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ആർ ഇൻടു ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു ഈസ് ഇൻടു പൈസ് ട്വന്റി സിലിണ്ടർ എയുടെ റേഡിയസ് എന്താണ് സെവൻ ബൈ ടു ഇന് റേഡിയസ് ഈസ് സെവൻ ബൈ ടു പ്ലസ് ഹൈറ്റ് ഈസ് ഫോർട്ടീൻ മെഷർമെന്റ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് എഴുതണേ ഇനി ഇവിടെ നോക്കിയാൽ എന്തൊക്കെ കട്ട് ചെയ്യാം സെവനും സെവനും കട്ട് ചെയ്യാം ടൂ ടൂം കട്ട് ചെയ്യാം ടു എന്ത് വന്നു ട്വന്റി സെവൻ ബൈ ടു പ്ലസ് ഫോർട്ടീൻ ആണ് അല്ലെ ഇതിനെ നമുക്ക് ഇവിടെ എൽ സി എം എടുക്കണം അപ്പൊ എന്ത് വരും ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ഫോർട്ടീൻ ബൈ വൺ ആണ് അല്ലെ അപ്പൊ ഇവിടെ ടൂ ആക്കണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ സെവൻ ബൈ ടു പ്ലസ് ട്വന്റി എയ്റ്റ് ബൈ ടുവൽ ടു ട്വന്റി സെവൻ പ്ലസ് ട്വന്റി എയ്റ്റ് എന്തുവരും തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ബൈ ടു ഇവിടെ ടുവന്റി കൂടെ കട്ട് ചെയ്യുക അപ്പൊ ഇലവണായി ഇലവൺ ഇന്റു തേർട്ടി ഫൈവ് ഇലവൻ ഇന്റു തേർട്ടി ഫൈവ് 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 ത്രീ ത്രീ ഫൈവ് എന്ത് വന്നു എയ്റ്റി ഇവിടെ സർഫസ് ഏരിയ ആണ് അപ്പൊ യൂണിറ്റ് എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ സിലിണ്ടർ എയുടെ സർഫസ് ഏരിയ നമുക്ക് കിട്ടി ത്രീ എയ്റ്റി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ ഇനി നമ്മൾ സിലിണ്ടർ ബി യുടെ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് സിലിണ്ടർ ബി സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് റേഡിയസ് എന്താണ് സെവൻ സെന്റിമീറ്റർ സെവൻ ഇന് സെവൻ പ്ലസ് ഹൈറ്റ് ഇവിടെ ഈ സെവനും സെവനും കട്ടായി ഇസ് ഈക്വൽ ടു ട്വന്റി ഫോർ സെവൻ പ്ലസ് സെവൻ ഫോർട്ടീൻ അപ്പൊ ഫോർട്ടി ഫോർ ഇന് ഫോർട്ടീൻ എന്ത് വരും ീറ്റർ സ്ക്വയർ എയുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ത്രീ എയ്റ്റി ഫൈവ് സിലിണ്ടർ ബിടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റീൻ ആണ് നമുക്ക് കിട്ടിയത് അപ്പൊ നമ്മളോട് ക്വസ്റ്റനിൽ എന്താ ചോദിച്ചേ ചെക്ക് വെതർ ദ സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോള്യൂം ഓൾസോ ഹാസ് ഗ്രേറ്റർ സർഫസ് ഏരിയ അപ്പൊ ഗ്രേറ്റർ വോളിയം ഉള്ള സിലിണ്ടർ സിലിണ്ടർ ബി ആയിരുന്നു അതിന്റേത് ഗ്രേറ്റർ സർഫസ് ഏരിയ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്തെഴുതാം യെസ് സിലിണ്ടർ ബിക്ക് ആണ് സർഫസ് ഏരിയ കൂടുതൽ അല്ലേ എ സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോളിയം ഓൾസോ ഹാസ് ഗ്രേറ്റർ സർഫസ് ഏരിയ അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം െഴുതാം ഇതിന്റെ ബാക്കി നിങ്ങൾ എഴുതിക്കോണം സിലിണ്ടർ വിത്ത് ഗ്രേറ്റർ വോളിയം ഓൾസോ ഹാസ് ഗ്രേറ്റർ സർഫസ് ഏരിയ മനസ്സിലായല്ലോ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇൻ ടൂം കഴിഞ്ഞു ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം